ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കുറച്ച് കേക്ക് ഡെക്കറേഷൻസ് ആണ് ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇത് 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലെ 2 തവണയായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. ഇത് 4 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീമാക്കി എടുത്തിട്ട് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ഇതിൽ നന്നായിട്ട് ഷുഗർ സിറപ്പ് ആക്കിയിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഫിനാഷ് ആക്കി കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി സെക്കൻഡ് ലെയർ കേക്ക് വെച്ചെടുത്തിട്ട് ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക, പിന്നെ ക്രീമും ചോക്ലേറ്റ് ഗനാഷും ആക്കി കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ ചോക്കോ ചിപ്സോ നട്ട്സോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കേക്ക് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം അടുത്ത കോട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡൊക്കെ ലെവലാക്കി എടുത്തതിന് ശേഷം ഈ ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് സൈഡിലായിട്ട് ഒരു ഡിസൈൻ ആക്കി കൊടുക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് കേക്ക് ഐസിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. ഈ ഡിസൈനിൽ കേക്കിൻ്റെ മുകളിൽ ഗനാഷ് ഒഴിക്കുന്നതുകൊണ്ട് അത്ര നീറ്റാക്കി എടുക്കുന്നു വേണ്ട. പിന്നെ കേക്ക് നല്ല തണുപ്പിച്ചെടുത്തതിന് ശേഷം മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ചോക്ലേറ്റ് ഗനാഷ് അധികം ചൂടുണ്ടാവാനും പാടില്ല, പിന്നെ കേക്ക് നല്ല തണുത്തതായിരിക്കും വേണം. അതല്ലെങ്കിൽ ക്രീം ആകെ മുകളിൽ മിക്സായിട്ട് ആകെ നാശമായി പോവും. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചതുപോലെ കേക്ക് ബോർഡ് ചെരിച്ച് വെച്ചിട്ട് എല്ലായിടത്തും ആക്കിയാൽ മതി. ഇനി ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് കേക്കിൻ്റെ മുകളിൽ സിമ്പിളായിട്ടൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒന്നിടവിട്ട് ഓരോ ചെറിയ സൂടി വെച്ച് കൊടുത്തപ്പോൾ ഒന്നുകൂടി സൂപ്പറായിട്ടുണ്ട്. കേക്കിന് പുറത്തൊഴിക്കാനുള്ള ഗനാഷ് റെഡിയാക്കിയപ്പോൾ അതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ചേർത്തെടുത്തുകൊണ്ടാണ് ഇത്ര ഡാർക്ക് കളറായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു 1 kg വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ്. നമുക്കിഷ്ടമുള്ള ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇതും 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 4 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഐസിങ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമാണ്. ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് ചോക്ലേറ്റ് ഗനാഷാണ്. മുഴുവനായിട്ട് ഐസിങ് ചെയ്തെടുത്ത കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. നേരത്തെ പോലെ തന്നെ സൈഡൊക്കെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിഷ്ടമുള്ള ചോക്ലേറ്റ്സ് വെച്ചിട്ട് കേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ്സിൻ്റെ മുകളിൽ ഗോൾഡൻ ഡസ്റ്റ് ഇത്തിരി വെള്ളം ചേർത്ത് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഇഷ്ടമുള്ളിടത്തൊക്കെ ഒന്ന് വെച്ചെടുക്കാം, സൈഡിലോ മുകളിലോ അങ്ങനെ എവിടെ വേണമെങ്കിലും വെച്ചെടുക്കാം. കൂടാതെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗോൾഡൻ കളറുള്ള ഷുഗർ ബോൾസ് കൂടി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു 1/2 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. താഴെ ചോക്ലേറ്റ് നിറത്തിലുള്ള ഒരു റിബണാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ ആദ്യത്തെ കേക്കിൽ ചെയ്തതുപോലെ സ്റ്റാർ നോസിൽ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഒരു ചോക്ലേറ്റ് കേക്കാണ്. ഒരു 1/4 ഭാഗം കേക്കിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ഫെറേറോ റോഷർ കട്ട് ചെയ്തിട്ട് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് ഗോൾഡൻ ഷുഗർ ബോൾസും ഗോൾഡൻ ഡസ്റ്റും ആക്കി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു 4 kg വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് കേക്കാണ്. വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഷെൽ ബോർഡറാണ് കൊടുത്തിട്ടുള്ളത്. ഉള്ളിൽ ചോക്ലേറ്റ് ഗനാഷും ചോക്ലേറ്റ് ബോൾസ് ഇട്ട് കൊടുത്തിട്ട് സൈഡിൽ ചോക്ലേറ്റ് ഡെക്കറേഷൻസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴെ ഒരു സൈഡിൽ മാത്രമായിട്ട് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കേക്കിലൊക്കെ ഫോണ്ടനിലാണ് പേര് എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഡെക്കറേഷൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.